ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അടിസ്ഥാന ശാസ്ത്രം. അപ്പോൾ ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാള മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ചത്? ആ, ആദ്യം തന്നെ നമ്മളൊരു അക്വേറിയം കണ്ടു, പിന്നീടൊരു കുളവും കണ്ടു. ഇതിൽ രണ്ടിലും എന്തുണ്ട്? ആ, ജലജീവികളും ജലസസ്യങ്ങളുമുണ്ട്. തവള, മീനുകൾ, പിന്നെയോ ആ ജലസസ്യങ്ങൾ എല്ലാം തന്നെ നിറഞ്ഞതാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇതിനെയാണ് ആവാസ വ്യവസ്ഥ അഥവാ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവനുള്ളവയും ആ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉണ്ട്. ജീവനുള്ളവയെ ജീവിയ ഘടകങ്ങളെന്നും ജീവനില്ലാത്തവയെ അജീവിയ ഘടകങ്ങൾ എന്നും പറയുന്നു. ലിവിങ് തിങ്സ് ആർ ബയോട്ടിക് ഫാക്ടേഴ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ആർ അബയോട്ടിക് ഫാക്ടേഴ്സ്. അപ്പോൾ എന്താണ് ആവാസ വ്യവസ്ഥ എന്ന് മനസ്സിലായില്ലേ? ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവീയവും അജീവീയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസ വ്യവസ്ഥ. ആൻഡ് എക്കോസിസ്റ്റം ഇൻക്ലൂഡ്സ് ദ മ്യൂച്വലി ഡിപ്പെൻഡൻറ്റ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ പ്ലേസ്. ഇനി എന്താണ് അനുകൂലനങ്ങൾ അഥവാ അഡാപ്റ്റേഷൻസ്? ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും, അതിനെ അനുകൂലനമെന്ന് പറയുന്നു. ആൻ ഓർഗാനിസം ഹാസ് സർട്ടൈൻ പെക്യുലിയാരിറ്റീസ് ദാറ്റ് ഹെൽപ് ഇറ്റ് ടു ലിവ് ഇൻ ഇറ്റ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്. ദിസ് ഈസ് കോൾഡ് അഡാപ്റ്റേഷൻസ്. അപ്പോൾ നമ്മൾ ഫിഷിൻ്റെ അഡാപ്റ്റേഷൻസ് അല്ലേ, അനുകൂലനങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ് ആ അതിനെ തോണിയുടെ ആകൃതിയാണ്. പിന്നെയോ ചെകിലപ്പൂക്കൾ കൊണ്ടാണ് അത് ശ്വസിക്കുന്നത്. പിന്നെ അതിന് വേഗത്തിൽ തുഴയാനും എല്ലാം തന്നെ അതിന് ചിറകുകളുണ്ട്. പിന്നെ വഴുവഴുപ്പുള്ള ശരീരമാണ്. അഡാപ്റ്റേഷൻ ഓഫ് ഫിഷ്, സ്ലൈമി ബോഡി ഫുൾ ഓഫ് സ്കെയിൽസ്. സ്കെയിൽസ് മീൻസ് അതിന് ബോഡി ഫുൾ ഓഫ് സ്കെയിൽസ്. അപ്പോൾ മീനിൻ്റെ ശരീരത്തിൽ വഴുവഴുപ്പുള്ള ശരീരമാണ്. അതുപോലെ തന്നെ സ്കെയിൽസ് മീൻസ് ചെതുമ്പലുകൾ. ഫിഷ് ടേക്ക് ഇൻ ഓക്സിജൻ ഫ്രം ദ വാട്ടർ ത്രൂ ഗിൽസ്. അത് ശ്വസിക്കുന്നത് ചെകിലപ്പൂക്കൾ കൊണ്ടാണ്. ഫൈറ്റ് ഫിൻ ദാറ്റ് ആൾസോ ഹെൽപ്പ് ടു മൂവ് ഇൻ വാട്ടർ ഫാസ്റ്റ്. വെള്ളത്തിൽ അതിന് വേഗത്തിൽ തുഴയാൻ അതിന് ചിറകുകളുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് ജലസസ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? അതിൻ്റെ തണ്ടിന് വായു അറകളുണ്ട്. പിന്നെയോ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഇലകളുണ്ട്. പിന്നെ അതിന് കട്ടിയുള്ള ഒരു ആവരണം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതെന്തിനാണ്? വെള്ളത്തിൽ ദീർഘകാലം അതിന് ചീയാൻ കഴിയില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു പ്രത്യേകതകൾ വാട്ടർ പ്ലാന്റ്സിന് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ അഡാപ്റ്റേഷൻസ് ഓഫ് ഫ്രോഗ് പഠിച്ചു അല്ലേ. തവളയുടെ അനുകൂലനങ്ങൾ, തവളക്കും മീനിൻ്റെ ഏകദേശം പോലെ സ്കിൻ ഈസ് തിൻ, പിന്നെ സ്ലൈമി ബോഡി വഴുവഴുപ്പുള്ള ശരീരം, ഐസ് ആർ ഓൺ ദ ടോപ്പ് ഓഫ് ഇറ്റ്സ് ഹെഡ്. പിന്നെ മുകളിലേക്കാണ് അതിൻ്റെ കണ്ണുകൾ. നോസ് ഈസ് ആൾസോ ഓൺ ദി ടോപ്പ്. ഓർ ലൈക്ക് ലെഗ്സ്, അതിൻ്റെ കാലുകൾ തുഴ പോലെയുള്ള കാലുകളും വെബ്ഡ് ഫീറ്റാണ്. പരന്ന അതിൻ്റെ പരന്ന നഖങ്ങൾ. പിന്നീട് നമ്മൾ പഠിച്ചത് കുന്നിടിച്ചതും അതുപോലെ തന്നെ പാടങ്ങളും കുളങ്ങളൊക്കെ മണ്ണിട്ട് നികത്തിയതും കണ്ടു. ഇതുമൂലം ജീവികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അവയുടെ
ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നു അല്ലേ അവർക്ക് ജീവിക്കാൻ പിന്നീട് സ്ഥലമുണ്ടോ പാടങ്ങളും എല്ലാം തന്നെ മണ്ണിട്ട് നികത്തിയാലേ ചെറിയ 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 മീനുകളും എല്ലാം തന്നെ നശിച്ചു പോകുന്നു പിന്നീട് നമ്മൾ എന്താണ് പഠിച്ചത് ആ ഇതെല്ലാം തന്നെ നമ്മൾ ആ നാലാം ക്ലാസ്സിൽ പഠിച്ചതാണ് അത് കഴിഞ്ഞ് നമ്മൾ സസ്യങ്ങളെ കുറിച്ച് പഠിച്ചു ഓരോ ഇലകളെ കുറിച്ചും പഠിച്ചു ഇല ജാലിക ശിരാവിന്യാസവും സമാന്തര ശിരാവിന്യാസവും വേരോ തായ് വേര് പടലവും നാര് വേര് പടലവും വിത്ത് ഏകബീജപത്രവും ദ്വിബീജപത്രവും അപ്പോൾ മാവിൻ്റെ ഇല ജാലിക ശിരാവിന്യാസമാണ് അതുപോലെ പ്ലാവ് പുളി ഇതിൻ്റെ എല്ലാം ഇല ജാലിക ശിരാവിന്യാസമാണ് നെല്ല് റാഗി പിന്നെയോ ആ വാഴ ഇതെല്ലാം തന്നെ സമാന്തര ശിരാവിന്യാസമാണ് ഇനി വേരുകൾ തായ്വേര് പടലം മാവ് പ്ലാവ് പുളി ഇതെല്ലാം തായ്വേര് പടലമാണ് നാരുവേര് പടലമുള്ളതാണ് നെല്ല് റാഗി പിന്നെ ഏകബീജപത്രവും ദ്വിബീജപത്രവും അത് വിത്ത് നെല്ലും റാഗിയും ഏകബീജപത്രവും മാവും പ്ലാവും പുളിയും ദ്വിബീജ പത്രവുമാണ് അപ്പം നമ്മൾ ആ ലീഫ് ലീഫ് ഏതൊക്കെയാണ് ആ റെറ്റിക്കുലർ വെനേഷനും പാരലൽ വെനേഷനും അപ്പോൾ ഏതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള വെനേഷൻസ് ആ റെറ്റിക്കുലേറ്റ് വെനേഷനും പാരലൽ വെനേഷനും പിന്നെ നമ്മൾ റൂട്ട് സിസ്റ്റം പഠിച്ചു അല്ലേ ടാപ്പ് റൂട്ടും ഫൈബ്രസ് റൂട്ടും പിന്നെ നമ്മൾ അതിൻ്റെ ആ നമ്പർ ഓഫ് കോട്ടിലഡൻസ് എത്ര ആ ബീജപത്രങ്ങളുണ്ട് എന്ന് പഠിച്ചു ഏകബീജപത്രവും ദ്വിബീജപത്രവും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കൂട്ടുകാർക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റ് കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് 1 മുതൽ 5 വരെയുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് താങ്ക് യു